Hi friends, I am going to share the recipe for the manga achar. It is very tasty. We will get ready for it. We will get ready for it. Carrying the editor tender. Namalarim Prates Vedica, Namal Arena, the Nun Night and Ace Sider, Idipola Kotti Arena, the Arika Eton, another, another valuable piece like Indianel, a char not to taste in Dala. Abramarim Bendal Idipole, Arinidica. Then Namaki the Lotte, and a tablespoon upper, add either Odkananda, upper Adin and Uribadi Tenda, a corchita initiation, Noki to pin a chertodamadi, pin a and a tablespoon, Molagoding would him, chertodkananda, then either Nanite on the mixiam, mix either to corchinate and Namka the rest yamakam. Mangi, Molakum upper on the set down a Samaita Namaki the Lotte, or Chatti Lotte. നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കായും ഉലുവയും ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കായപ്പൊടി ഉലുവപ്പൊടി ചേർക്കണമെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി നമ്മൾ നാടൻ സ്റ്റൈൽ ആകുമ്പോൾ ഇതായിരിക്കും ബെറ്റർ. അപ്പോൾ കായൊക്കെ ഒന്ന് എണ്ണയിൽ മൂത്തെടുത്തിട്ട് ഉലുവയും അതുപോലെ നമുക്ക് മൂത്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ നമ്മൾ എണ്ണ യൂസ് ചെയ്യുമ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുക. അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മളിപ്പോൾ കായും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പിടിക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ഇത് താളിച്ചെടുക്കുകയുള്ളൂ. അച്ചാറിന് വലിയ പരിപാടിയൊന്നുമില്ല, പ്രത്യേകിച്ച് മാങ്ങച്ചാറിന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് താളിച്ചെടുക്കേണ്ടുള്ളൂ. അതിനായിട്ട് നല്ലെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടാം കേട്ടോ. ഞാനിപ്പോൾ അതവിടെ ചെയ്യുന്നില്ല. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലോട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പൊതുവേ മാങ്ങയൊക്കെ പെട്ടെന്ന് കേടുവരും, അപ്പോൾ അതിനായിട്ട് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ താളിച്ചിട്ട് ഇതിലോട്ട് കൊട്ടുക. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.